എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 37-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം ആണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ദേവകീ വസുദേവന്മാരുടെ വിവാഹം നടന്നു എന്നാണ്. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളാണ് മേൽപ്പത്തൂർ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ശ്ലോകം നോക്കൂ. ഉദ്വാഹാവസിതൗ തദീയ സഹജഃ കംസോധ സമ്മാനയന്നേതൗ സൂതതയാഗതഃ പഥിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസാത് സതു ഹന്തു മന്ദിഗഗതാം തന്വീം കൃപാണീമധാത്. ഉദ്വാഹാവസിതൗ അഥ, ഉദ്വാഹം എന്ന് പറഞ്ഞാൽ വിവാഹം. ദേവകീ വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ, അതാണ് ഉദ്വാഹാവസിതൗ. അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, അവസിതൗ എന്ന് വെച്ചാൽ അത് അവസാനിച്ചപ്പോൾ, അഥ അനന്തരം, തദീയ സഹജ കംസ ഏതൗ സമ്മാനയൻ സൂതതയാഗത. തദീയ സഹജ എന്ന് പറയുമ്പോൾ തദീയം എന്നുള്ളതുകൊണ്ട്, തദീയ സഹജൻ എന്നുള്ളതുകൊണ്ട് ദേവകിയുടെ സഹോദരനാണ്, ദേവകിയുടെ സഹോദരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ ധന്യാം ദേവകനന്ദനാം ഉദവഹത് എന്ന് പറഞ്ഞപ്പോൾ ദേവക നന്ദനയെ പറ്റിയിട്ട്, അതായത് ദേവകിയെ പറ്റിയിട്ട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് തന്നെയാണ്, ആ ദേവകിയെ തന്നെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. തദീയ സഹജ, അവളുടെ, ആ ദേവകിയുടെ സഹജൻ, സഹോദരനായിട്ടുള്ള കംസ, കംസൻ. ഏതൗ സമ്മാനയൻ, ഏതൗ എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും, വരനെയും വധുവിനെയും, സമ്മാനയൻ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട്. ഇവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവളായിട്ടുള്ളൊരു സഹോദരിയാണ് ദേവകി. പിന്നെയും കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു, അവരെയൊക്കെ വസുദേവർ തന്നെയാണ് വിവാഹം കഴിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ദേവകിയെ, ദേവകീ വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് കംസനാണ്. ആ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? അതാണ് സൂതതയാഗത. ഇവരുടെ കൂടെ സൂതനായിട്ട്, സൂതൻ എന്ന് പറഞ്ഞാൽ സാരഥിയായിട്ട്, ഇവരെ രണ്ടുപേരെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം കുടിവയ്പ്പിനായിട്ട് വരൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. അതിന് കൂടെ പോയത് കംസൻ, വെറുതെ അല്ല പോയത്, കംസനാണ് ആ തേരോടിച്ചത് സാരഥിയായിട്ട്. അതാണ് പറയണത് സൂതതയാഗത. ഇവർ രണ്ടുപേരും കൂടി കയറിയ രഥം, രഥം തെളിച്ചത്, രഥം കൊണ്ടുപോയത് കംസനായിരുന്നു, സഹോദരനായിട്ടുള്ള കംസനായിരുന്നു. അങ്ങനെ ഇവരുടെ, ശൂരസേനൻ്റെ രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വസുദേവരുടെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ, പഥി രഥേ അതിദുഷ്ടത്വം അസ്യാഹ അഷ്ടമസുത ഹന്ത. വഴിയിൽ വച്ച്, പഥി എന്ന് പറഞ്ഞാൽ വഴിക്ക് വച്ച്, തേരിലിരിക്കുകയാണ് ഇവരെല്ലാവരും ഉണ്ട്. സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഉണ്ട്, തേരാളിയായിട്ട് കംസനും ഉണ്ട്. ഇങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. എന്തായിരുന്നു അശരീരി? അതിദുഷ്ടം ത്വാം അസ്യാഹ അഷ്ടമസുത ഹന്ത. അതിദുഷ്ടം ത്വാം, അതിദുഷ്ടനായ, മഹാദുഷ്ടനായിട്ടുള്ള നിന്നെ, അസ്യാഹ അഷ്ടമസുത, ഇവളുടെ, ഈ ദേവകിയുടെ 8-ാമത്തെ പുത്രൻ കൊല്ലും. ഹന്ത എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിന്നെ വധിക്കും, ഈ ദേവകിയുടെ 8-ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നിങ്ങനെ. ഇതി വ്യോമോത്ഥയാ ത്വദ്ഗിര, ഇത് വ്യോമോത്ഥമായിട്ടുള്ള വാക്കായിരുന്നു. വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്ത് നിന്ന് കേട്ട അശരീരിയാണ്. ആരാണ് പറഞ്ഞത് എന്നുള്ള ശരീരം കാണാത്ത വാക്കിനെയാണ് അശരീരി എന്ന് പറയുന്നത്. അപ്പോൾ ആ അശരീരി കേട്ടപ്പോൾ അത് ആരാണ് പറഞ്ഞത്? ഭഗവാൻ തന്നെയാണ് അതിന് കാരണക്കാരനായത്. അതാണ് ത്വദ്ഗിര, അങ്ങയുടെ വാക്കിനാൽ. അപ്പോൾ ആകാശത്ത് നിന്ന് കേട്ട അശരീരിക്ക് പ്രേരണയായത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാന്റെ ആ വാക്കുകളാൽ എന്തായി, പെട്ടെന്ന് കംസൻ്റെ സ്വഭാവമാകെ മാറിപ്പോയി. അതാണ് ത്വദ്ഗിര ഹന്ത ഈരിതഹ, ആ അശരീരി കേട്ടതോടുകൂടിയിട്ട്
കഷ്ടം തന്നെ ഹന്ത. അവിടെ ആദ്യത്തേത് ഹന്ത എന്ന ദീർഘത്തിലും രണ്ടാമത്തേത് ഹന്ത എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമായിട്ടാണ് പ്രയോഗിക്കുന്നത്. ഹന്ത എന്ന് പറയുമ്പോൾ വധിക്കും എന്നുള്ള ലുട്ട് ഭാവികാലത്തിനെയാണ് സൂചന. ഹനുധാതുവിൻ്റെ ലുട്ട് ഭാവിയിൽ ഉണ്ടാവാൻ പോണ ഒരു കാര്യത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഹന്ത എന്ന് പറയുമ്പോൾ കഷ്ടം തന്നെ, അതായത് ആ വിവാഹത്തിൻ്റെ സൗന്ദര്യവും ആ വാത്സല്യം, ദേവകിയോട് കംസനുണ്ട്, ദേവകിയോട് കംസനുണ്ടായിരുന്നതായിട്ടുള്ള ആ വാത്സല്യം ഒക്കെ പോയി പെട്ടെന്ന്, അതാണ് ഹന്ത ഈരിതഹ. ആ വാക്ക് കേട്ട്, ഭഗവാന്റെ വാക്ക് കേട്ട് ക്ഷോഭിച്ചു, വളരെയധികം ക്രുദ്ധനായി തീർന്ന ആ സഹോദരൻ എന്തു ചെയ്തു? സതു സന്ത്രാസാദ് അന്തികഗതാം തന്വീം. ആ കംസനാകട്ടെ പേടികൊണ്ട്, അതാണ് സതു സന്ത്രാസാദ്, ഈ വാക്ക് കേട്ടതോടുകൂടിയിട്ട് തൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ആ മരിക്കണത്, അതായത് ആ മരണം ആരാലാണ് സംഭവിക്കാൻ പോണത്? തൻ്റെ സഹോദരിയായിട്ടുള്ള ദേവകിയുടെ എട്ടാമത്തെ പുത്രനിൽ നിന്നാണ് ആ മരണം സംഭവിക്കുന്നത്. അതും കൂടിയും കേട്ടപ്പോൾ, അത് കേട്ടതോടുകൂടിയിട്ട് കംസൻ്റെ ആ മനസ്സിൻ്റെ നിയന്ത്രണമൊക്കെ പോയി. അതാണ് ഈരിതഹ, അതിനാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് അതിനാൽ വളരെയധികം ക്രുദ്ധനായി തീർന്ന സഹ തു, ആ കംസനാകട്ടെ, കംസനാകട്ടെ തു എന്ന് പറഞ്ഞത് അതുവരെ ഉണ്ടായിരുന്ന ഭാവങ്ങളൊക്കെ മാറി, വാത്സല്യവും സ്നേഹവും ആ വിവാഹത്തിൻ്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളും എല്ലാം മാറി. എന്നിട്ട് അതിക്രുദ്ധനായിട്ട് സന്ത്രാസാദ് അന്തികഗതാം തന്വീം, ദേഷ്യത്തോടുകൂടിയിട്ട് അന്തികഗത, തൻ്റെ തൊട്ടടുത്താണല്ലോ ഈ വധുവായിട്ടുള്ള ദേവകിയുള്ളത്, അതായത് ആ രഥമാണ്, ദേവകിയും വസുദേവരും കയറിയിട്ടുള്ള രഥമാണല്ലോ കംസനെ ഒഴിച്ചുകൊണ്ട് പോണത്. ആ രഥത്തിലിരിക്കുന്നവളായ വധുവായിട്ടുള്ള തൻ്റെ സഹോദരിയെ, ആ ദേവകിയെ അന്തികഗതാം തന്വീം ഹന്തും കൃപാണീം അധാത്, ഹന്തും ഹനിക്കുവാൻ വധിക്കുവാൻ കൃപാണീം അധാത്, അവളെ ഇപ്പം തന്നെ അങ്ങോട്ട് കൊന്നുകളയാമെന്ന് വിചാരിച്ചിട്ട് തൻ്റെ അരയിലുണ്ടായിരുന്നതായ വാള് എടുത്ത് പ്രയോഗിക്കാൻ നോക്കി, വാളെടുത്ത് ആഞ്ഞു, വാളെടുത്ത് വെട്ടാൻ നോക്കി ഈ ദേവകിയെ എന്നാണ് പറയണത്. അതായത് വാള് സഹോദരിയെ വധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും, സഹോദരികളെ, പ്രത്യേകിച്ച് സഹോദരി എന്നുള്ള അർത്ഥത്തിലല്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ദേവകിയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് തന്വീ. വളരെ കൃശഗാത്രി പേടിച്ച് വിറച്ച് ഏട്ടൻ്റെ സ്വഭാവമാകെ മാറി എന്നുള്ളത് കൊണ്ട് വളരെയധികം പേടിച്ചവളായി തീർന്നു ആ ദേവകി. അങ്ങനെയുള്ള ദേവകിയെ പിടിച്ച് വധിക്കാനായിട്ട് പുറപ്പെട്ടു, വാള് ഊരാൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. കൃപാണി എന്നുള്ള സ്ത്രീലിംഗ പ്രയോഗം അതിന് വേണ്ടിയിട്ടാണ്. കൃപാണി, കൃപാണിക എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു വാള്, കത്തി എന്നൊക്കെ അർത്ഥമുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ കൊല്ലണം എന്നുള്ള ആ ഒരു ഇച്ഛ കംസനുണ്ടായിരുന്നു എന്നറിയില്ല, എന്നാലും ഇവളിൽ നിന്നാണല്ലോ എൻ്റെ അന്തകൻ ജനിക്കുന്നത് എന്നുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് വാളെടുത്തു എന്ന് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ സഹോദരിയാണെന്നുള്ളതിൻ്റെ വാത്സല്യം ഉള്ളതുകൊണ്ടാണ് അവിടെയൊക്കെ സ്ത്രീലിംഗത്തിൽ കൃപാണി, തന്വീ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കൃപാണി, അത്ര മൂർച്ചയൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു വാളാണ് അത്. സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രം കയ്യിൽ കരുതുന്ന ഒരു ചെറിയ വാള് അല്ലെങ്കിൽ കത്തി എന്ന്, രാജാക്കന്മാരുടെ കയ്യിലൊക്കെ ചെറിയൊരു വാള ഉണ്ടാവുള്ളൂ, വലിയ ഉടവാളൊന്നുമല്ല, അത് എടുത്തു ഒന്ന് പേടിപ്പിക്കുകയേ അല്ലെങ്കിൽ വാക്ക് കേട്ടതിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയൊക്കെയാണ് അതുകൊണ്ട് കംസൻ ചെയ്തത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഉദ്വാഹാവസിതൗ തദീയ സഹജഃ കംസോധ സമ്മാനയന്നേതൗ സൂതതയാ ഗതഃ പതിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ത്രാസാത് സതു ഹന്തുമന്തികഗതാം തന്വീം കൃപാണീമധാത്. ഇവിടെ കംസൻ്റെ ക്രൂര സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് പല പദങ്ങളും മേൽപ്പത്തൂർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേപോലത്തെ വാക്ക് മൂന്ന് തവണ പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ഹന്തേതി ഹന്തേരിത ഹന്തും എന്നുള്ളത്. ഹന്ത എന്നുള്ള വാക്ക് ഒരേപോലെ, ഒന്ന് മാത്രം ഹന്ത, കഷ്ടം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അത് അത്ഭുതം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഹന്ത എന്നുള്ളതിന് അത്ഭുതം അല്ലെങ്കിൽ കഷ്ടം എന്ന രണ്ട് തരത്തിലുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ അത്ഭുതം എന്നുള്ള അർത്ഥത്തിലെടുക്കുമ്പോൾ
ഇവിടെ എടുക്കേണ്ടത് ആ ഹാവു സമാധാനമായി, അത്ഭുതം തന്നെ. ഭഗവാൻ വേണ്ട നടപടികൾ ഇതാ കൈക്കൊണ്ടു. അതായത് കംസനെ വധിക്കാനുള്ള ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി അസുരന്മാരെ ഓരോരുത്തരെ ആയിട്ട് കൊന്നൊടുക്കാനുള്ള വഴികൾ ഭഗവാൻ കണ്ടു തുടങ്ങി. ദേവന്മാർക്കും ഭൂമിദേവിക്കും ഇനി സമാധാനിക്കാം എന്നുള്ള ആ ഒരർത്ഥം ഹന്തയ്ക്ക് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ അടുത്തത് ഹന്ത എന്നുള്ളത്, ഹന്ത എന്നുള്ള ദീർഘത്തോടു കൂടിയിട്ട് എട്ടാമത്തെ പുത്രൻ വധിക്കും എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ ഹന്തും എന്ന് പറഞ്ഞാൽ വധിക്കുവാൻ വേണ്ടിയിട്ട്, ഹനിക്കാൻ അല്ലെങ്കിൽ പേടിപ്പിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ. ഒരേപോലെ ഉള്ള ഹന്തും ഹന്ത എന്നുള്ള വാക്ക് മൂന്ന് തവണ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് മേൽപ്പത്തൂര്. പക്ഷേ ഒക്കെ അർത്ഥവ്യത്യാസത്തോടു കൂടിയിട്ട് തന്നെയാണ്. അതുപോലെ സന്ത്രാസാദ്, അന്തികഗതം എന്നുള്ള ദിക്കിലൊക്കെ ആ അന്ത എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വരണത് കാണാം. ഇനി അസ്യാസ്ത്വാം അതിദുഷ്ടം അഷ്ടമസുതോ, ദുഷ്ടം അഷ്ടമൻ അഷ്ടമസുതഹ എന്നൊക്കെ പറയുമ്പോൾ അവിടെയുണ്ട് ഈ വർണ്ണാവൃത്തി അനുപ്രാസം. അതുപോലെ തന്വീ കൃപാണി എന്നൊക്കെ പറയുമ്പോൾ ഈ എന്നുള്ള ആ ഒരു സ്വരാക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യത്തെ ശ്ലോക ആദ്യത്തെ വാക്ക് ഉദ്വാഹാവസിതൗ തദീയ സഹജ എന്നൊക്കെ പറയുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള അക്ഷരങ്ങൾ. അപ്പോൾ ആ കംസൻ്റെ സഹോദരിയോടുള്ള വാത്സല്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വരിയിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് വ്യോമോത്ഥയാദ്വദ്ഗിര എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്ലോകത്തിൻ്റെ സ്വഭാവം മാറി. അതോടുകൂടിയിട്ട് കംസൻ തൻ്റെ ക്രൂരതകൾ മുഴുവനും പുറത്തെടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന രണ്ട് വരിയിലും അത്തരത്തിലുള്ള വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ദേവകിയുടെ കഥ പറയുമ്പോൾ ദേവകിയുടെ നേരെ സഹോദരനല്ല കംസൻ. ദേവകിക്ക് ദേവകിയുടെ അച്ഛൻ ദേവകൻ, കംസൻ്റെ അച്ഛൻ ഉഗ്രസേനൻ. അപ്പോൾ ദേവകന് ജനിച്ച മകളാണ് ദേവകി. ഉഗ്രസേനന് ഉഗ്രസേനൻ്റെ പത്നിയാണ് പത്മാവതി എന്നും പറയേണ്ട പവൻരേഖ എന്നും പറയുന്നുണ്ട്. അവരിൽ ജനിച്ച മകനാണ് കംസൻ എന്ന് പറയുമ്പോഴും ഉഗ്രസേനനല്ല കംസൻ്റെ പിതാവ്, ഒരു ഗന്ധർവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗന്ധർവൻ പത്മാവതിയുടെ സൗന്ദര്യം കണ്ടിട്ട് പത്മാവതിക്ക് കാമക്രീഡകൾ നടത്താൻ മോഹം തോന്നിയ സമയത്ത് ഗന്ധർവൻ അടുത്തേക്ക് വന്നു എന്നും രതിക്രീഡകളിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ പുത്രനാണ് എന്നും പുത്രനാണ് കംസൻ എന്നും പറയുന്നുണ്ട്. അതുപോലെ ഈ ഗന്ധർവൻ തൻ്റെ ആ സ്വത്വം വെളിപ്പെടുത്താതെ ഉഗ്രസേനൻ്റെ രൂപത്തിലാണ് വന്നതെന്നും, ഉഗ്രസേനനല്ല എന്ന് പത്മാവതി, അതായത് ഈ ഉഗ്രസേനൻ്റെ പത്നി തിരിച്ചറിഞ്ഞപ്പോൾ ശപിച്ചു, അങ്ങനെയാണ് കംസൻ ഇത്ര ക്രൂരനായി തീർന്നത് എന്നും കഥകൾ പറയുന്നുണ്ട്. കംസൻ്റെ നേരെ സഹോദരിയല്ല ദേവകി, അവർ ഏട്ടാനിയന്മാരുടെ മക്കളാണ്. ഇവരുടെ അച്ഛനാണ് ആഹുകൻ എന്നു പേരുള്ള രാജാവ്. ആഹുകൻ്റെ മകനാണ് മക്കളാണ് ദേവകനും ഉഗ്രസേനനും. അതിൽ ഉഗ്രസേനൻ്റെ പുത്രനായിട്ട് കംസൻ അറിയപ്പെടുന്നു. ദേവകൻ്റെ പുത്രിയാണ് ദേവകി. ഇവർ രണ്ടുപേരും, അതായത് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയാണ് കംസൻ്റെ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ വിവാഹത്തിലൊക്കെ വളരെയധികം സന്തോഷിച്ചത്. അതുപോലെ തന്നെ ദേവകൻ്റെ മറ്റ് പുത്രിമാരെയും വസുദേവർ തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാനുണ്ട്. അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞു. ഇനി എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നുള്ളതും കംസന് മനസ്സിലായി. ഇനി അതുകൊണ്ട് കംസൻ എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.